തൊട്ട വചനം, അത് നിന്നെ തൊട്ട വചനം ആകണം. എന്നെ തൊട്ട വചനം. ദൈവത്തിന് സ്തുതി. തിരുവചനം മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് രക്ഷകനായ ഈശോ മിശിഹായായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ഈശോ മിശിഹ ഇനി വചനമായി നമ്മെ സ്പർശിക്കുവാൻ എം ജെ ടി വി എന്നെ തൊട്ട വചനം. എന്നെ തൊട്ട വചനം, അത് നിന്നെ തൊട്ട വചനം ആകണം. എന്നെ തൊട്ട വചനം. ദൈവവചനം സ്പർശിച്ചപ്പോൾ അത് നൽകിയ അനുഗ്രഹവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും വളരെ വലുതാണെന്ന് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും വചനപ്രഘോഷകനുമായ റെവറൻഡ് ഫാദർ ഡേവിസ് ചിറമേൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പൗരോഹിത്യ സ്വീകരണ വേളയിൽ നമ്മളൊരു ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്വീകരിക്കും. മത്തായി 18:14 ആണ് ഞാൻ സ്വീകരിച്ച വചനം. ഈ ചെരുവിലൊരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതിനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാനും ഈ ചെരുവിലൊരുവൻ പോലും നശിച്ചു പോകുവാൻ അനുവദിക്കാൻ പാടില്ല. നശിക്കുക എന്ന് വെച്ചാൽ മരണമല്ല നാശം എന്ന് പൗലോസ് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നശിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാതിരിക്കലാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശം. ഇന്ന് മനുഷ്യരനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം ദൈവം ആരാണെന്നോ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നോ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് പോലും മനുഷ്യന് മനസ്സിലാവണില്ല. യേശു ക്രിസ്തു മരിച്ചത് അവിടെ നിന്ന് ബറാബാസിനെ സ്ട്രെയിറ്റായിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് നോക്കാതെ, അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം. അതിനാൽ നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഓർക്കുക, ഈ ലോകത്തിലൊരു മനുഷ്യനോട് നന്മ ചെയ്യുമ്പോൾ അവൻ്റെ ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കാതിരിക്കുക, അവൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് പരിശോധിക്കാതിരിക്കുക. ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വഴിയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അപകടാവസ്ഥ കണ്ടപ്പോൾ 2000 അപകടത്തിൽപ്പെട്ടവർ രക്ഷപ്പെടുത്താൻ ഒരു സംഘടന തുടങ്ങാൻ എനിക്ക് സാധിച്ചു. ഇന്ന് 42,000 പേരുള്ള ആക്സിഡൻറ്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട്സിന് സംഘടന വഴിയായി നമ്പറിക്കാരൻ്റെ മുമ്പെങ്കിൽ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ ഒരു അച്ഛൻ എടുത്തുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്തുകൊണ്ടുവാൻ തയ്യാറായത്. ഈ വഴിയിൽ കിടക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകുവാൻ പാടില്ല. ഇന്ന് 22 ആംബുലൻസുകളുമായി 24 hours തൃശ്ശൂർ പട്ടണത്തിൽ വഴിയിൽ കിടക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ അവനെ ആശുപത്രിയിൽ ജീവൻ കൊടുക്കാൻ പരിശ്രമിക്കുകയാണ്. അതിനാൽ നിങ്ങളും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക. അതിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ജീവനുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹം കൂടി മനസ്സിലാക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ മാംസം ധരിക്കട്ടെ. മത്തായി 18:14 അഭിഷേകം ഇനി നിങ്ങളെ നയിക്കട്ടെ. എന്നെ തൊട്ട വചനത്തിൻ്റെ അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും കാണാം. ദൈവത്തിന് സ്തുതി. എന്നെ തൊട്ട വചനം, അത് നിന്നെ തൊട്ട വചനം ആകണം. എന്നെ തൊട്ട വചനം.